നമസ്കാരം. നിധി കിട്ടാനും വശീകരിക്കാനും ശത്രു സംഹാരത്തിനുമൊക്കെയായി ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. മാടനെയും മർദ്ദയെയും ഒടിയനെയും ജിന്നുകളെയും സാത്താനെയും ഒക്കെ പ്രീതിപ്പെടുത്തുന്നതിൽ ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗക്കാരുമുണ്ട്. ബ്ലാക്ക് മാസും ജിൻ ഉപാസനയും എല്ലാം ഇതിന്റെ മറ്റൊരു ഭാഗമാണ്. കോഴിവെട്ട്, ആർത്തവരക്തം, ഭ്രൂണം എന്നിവ സമർപ്പിക്കൽ, ശത്രുവിന്റെ വീട്ടുമുറ്റത്ത് ഇവ രഹസ്യമായി കുഴിച്ചിടൽ, ഇങ്ങനെ പോകുന്നു ആഭിചാര കർമ്മങ്ങൾ. എന്നാൽ ഇത്തരം മന്ത്രവാദങ്ങൾ എന്ന് തുടങ്ങിയെന്നത് സംബന്ധിച്ച് നമുക്ക് അധികം അറിവില്ല. എന്നാൽ ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ ആചാരങ്ങളിൽ ഒന്നാണ് മന്ത്രവാദം എന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഓസ്ട്രേലിയയിലെ ഗുഹയിൽ നിന്നാണ് ഇത് സംബന്ധിച്ച അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. വിക്ടോറിയയിലെ ഗിപ്പ്ലാൻഡ് മേഖലയിലെ ക്ലോക്സ് ഗുഹയിൽ നിന്നാണ് ആഭിചാരം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന രണ്ട് വടികൾ കണ്ടെത്തിയത്. ഓസ്ട്രേലിയൻ ആൽപ്സ് പർവ്വതനിരകളുടെ പുൽമേടുകൾക്ക് അഭിമുഖമായി ചുണ്ണാമ്പുകല്ലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹ ഭൂമിക്കടിയിൽ 12 മീറ്ററോളം വ്യാപിച്ചാണ് കിടക്കുന്നത്. പൂർവികരുടെ സംസ്കാരത്തിന്റെ പല തെളിവുകളും ഇന്നും സംരക്ഷിക്കപ്പെടുന്ന സ്ഥലമാണിത്. 25,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ നടന്നതായി മുൻ പഠനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2017 പ്രാദേശിക തദ്ദേശീയരെ പ്രതിനിധീകരിക്കുന്ന ഗുണേകുർണെ ലാൻഡ് ആൻഡ് വാട്ടേഴ്സ് അബോറിജിനൽ കോർപ്പറേഷൻ പരമ്പരാഗത ഭൂമികളെക്കുറിച്ച് ഗവേഷണം നടത്താൻ മൊനാഷ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരുമായി ഒരു പങ്കാളിത്തം സ്ഥാപിച്ചു. ഈ സംഘമാണ് പുതിയ കണ്ടുപിടുത്തത്തിനും പിന്നിൽ. 19-ാം നൂറ്റാണ്ടിൽ ചെയ്തിരുന്ന പല ക്രിയകളുമായും ഗുഹയിൽ നിന്ന് ലഭിച്ച മന്ത്രവടികൾക്ക് സാമ്യമുണ്ടായിരുന്നു. 11,000 മുതൽ 12,000 വർഷം വരെ ഇവയ്ക്ക് പഴക്കമുണ്ട്. പുരാതന സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു മന്ത്രവാദമെന്ന് തെളിയിക്കുന്നതാണിത്. മൊനാഷ് സർവകലാശാലയിലെ പ്രൊഫസർ ബ്രൂണോ ഡേവിഡാണ് കണ്ടുപിടുത്തത്തിന് പിന്നിൽ. ചുണ്ണാമ്പുകല്ലുകളുള്ള അടുപ്പിൽ നിന്ന് 40 സെന്റിമീറ്റർ നീളമുള്ള പൈൻ വടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. കാർബൺ ഡേറ്റിംഗ് പ്രകാരം ഇതിന് 12,000 വർഷം പഴക്കമുണ്ട്. ചില്ലകളും ഇലകളും നീക്കം ചെയ്ത് വടി ചെറുതായി കത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഉപയോഗിച്ചു എന്നതിൽ ഗവേഷകർക്ക് സംശയമുണ്ടായി. കൂടാതെ വടിയിൽ മനുഷ്യന്റെയോ മൃഗങ്ങളുടെയോ കൊഴുപ്പിൽ നിന്നുള്ള ലിപ്പിഡുകളും കണ്ടെത്തി. ഇത് ഒരാചാരത്തിന് ഉപയോഗിച്ചവയാണെന്ന് സ്ഥിരീകരിക്കുന്നതായിരുന്നു ഈ തെളിവുകൾ. പിന്നീട് സമാനമായ രീതിയിൽ രൂപമാറ്റം വന്ന മറ്റൊരു പൈൻവടിയും കണ്ടെത്തി. അതിന് 1,000 വർഷത്തെ പഴക്കം കുറവാണ്. കുന്തമറിയുന്നതുപോലെ അതിന് ഒരു മൂർച്ചയുള്ള അറ്റമുണ്ടായിരുന്നു. 6,000 വർഷങ്ങൾക്ക് മുമ്പ് സിങ് ഹോളുകളുണ്ടായി അഗാധ ഗർത്തം രൂപപ്പെട്ട ഈ സ്ഥലങ്ങളുടെ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഡേവിഡും സംഘവും പര്യവേക്ഷണം നടത്തിയത്. ഗുണേകുർണെ ജനത താമസിക്കുന്ന മേഖലയിലാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത്. 19-ാം നൂറ്റാണ്ടിലെ നരവംശ ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് ഹോവിറ്റ് തെക്കുകിഴക്കൻ ഓസ്ട്രേലിയയിലെ തദ്ദേശീയരുടെ സംസ്കാരത്തെയും ആചാരങ്ങളെയും കുറിച്ചുള്ള ഒരു റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആഭിചാരം ഈ ജനതയ്ക്കിടയിലെ ഒരു സാധാരണ സമ്പ്രദായമായിരുന്നു എന്നാണ് ഹോവിറ്റ് എഴുതിയ പുസ്തകവും ഇവിടുത്തെ ജനങ്ങളും പറയുന്നത്. മുല്ല മുളങ് എന്നറിയപ്പെടുന്ന മന്ത്രവാദി ശപിക്കപ്പെടേണ്ട വ്യക്തിയുടെ മുടി, വസ്ത്രം തുടങ്ങി എന്തെങ്കിലും ഒരു സാധനം ഒരു പൈൻ വടിയിൽ കെട്ടിയാണ് ആഭിചാരം നടത്തിയിരുന്നത്. കോവിഡ് പറയുന്നതനുസരിച്ച് മനുഷ്യന്റെയോ മൃഗങ്ങളുടെയോ കൊഴുപ്പ് പുരട്ടിയ വടികൾ തമ്മിൽ ഉറപ്പിക്കാൻ കഴുകൻ തൂവലുകൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് തീ കത്തിക്കുകയും ഇരയുടെ പേര് എടുക്കുന്നതിനിടയിൽ മുല്ലാമുളങ് പാടിക്കൊണ്ട് വടി നിലത്ത് വയ്ക്കുകയും ചെയ്യും. മുല്ലാമുളങ്ങുകൾ ആഭിചാര ക്രിയകൾ മാത്രമല്ല മാറാരോഗങ്ങളുടെ ചികിത്സയും നടത്തിയിരുന്നതായാണ് വിവരം. ഈ കണ്ടെത്തലുകൾ 12,000 വർഷത്തെ അറിവ് കൈമാറ്റവും സമീപകാല ഗുണാകുർണെ സമ്പ്രദായങ്ങളുമായുള്ള ബന്ധവും പ്രകടമാക്കുന്നതായി ഡേവിഡ് പ്രസ്താവനയിൽ പറഞ്ഞു. ഒരു പ്രത്യേക സാംസ്കാരിക ആചാരത്തിന്റെ പുരാവസ്തു തെളിവുകൾ മുമ്പ് ഇതുവരെ ഭൂമിയിൽ മറ്റൊരിടത്തും കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ ചരിത്രം സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയം പോലെയാണ് ക്ലോഡ് ഗുഹയെന്ന് ഗുണേകുർണെ വിഭാഗത്തിൽ നിന്ന് ഗവേഷണ സംഘത്തിൽ ഉൾപ്പെട്ട റസൽ മുള്ളറ്റും പറയുന്നു. ഏതായാലും മനുഷ്യ സംസ്കാരത്തോളം പഴക്കമുള്ളതാണ് ആഭിചാര ക്രിയകളുമെന്നാണ് കണ്ടെത്തലുകൾക്ക് പിന്നിൽ. വാർത്തയുടെ നിറം തേടി തനി നിറം.